യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, കമ്മ്യൂണിസം എന്ന ഭൂതം. ഇപ്പോൾ 176 വയസ്സായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ആദ്യത്തെ വാചകം, ലോകത്താകെ പടർന്നുപിടിച്ച മുതലാളിത്ത കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തിയ, അധികാരക്കസേരകളുടെ കാൽ പിഴുതെറിഞ്ഞ, ഫാസിസ്റ്റ് കോട്ടകൾ തകർത്തെറിഞ്ഞ കമ്മ്യൂണിസം എന്ന ഭൂതത്തെ തുറന്നുവിട്ടതാകട്ടെ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. മാർക്സും ഏംഗൽസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയതിന്റെ പിറ്റേന്നാണ് 1848 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ലോകത്തെങ്ങുമുള്ള തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ മാത്രം, നേടുവാനോ ഒരു ലോകം മുഴുവനും എന്ന ആഹ്വാനത്തോടെ പുറത്തിറക്കിയ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിലും ചരിത്രം സൃഷ്ടിച്ചു. ആദ്യം ജർമ്മൻ ഭാഷയിൽ, പിന്നെ ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകളിൽ. ഫ്രഞ്ചിൽ മാത്രം 3 തർജ്ജമകൾ. 1850 ഇംഗ്ലീഷ് പരിഭാഷ റെഡ് റിപ്പബ്ലിക്കനിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോഴാണ് കർത്താക്കൾ മാർക്സും ഏംഗൽസുമാണെന്ന് വെളിപ്പെടുത്തലുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങി 23 വർഷങ്ങൾക്കു ശേഷമാണ് ചൂഷണരഹിതമായൊരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കാമെന്നതിന്റെ ആദ്യത്തെ പരീക്ഷണം മാർക്സും ഏംഗൽസും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടന്നത്. 1871 പാരീസ് കമ്മ്യൂൺ. അതിന് 72 ദിവസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പാരീസ് കമ്മ്യൂൺ നിഷ്ഠൂരമായി അടിച്ചമർത്തപ്പെട്ടു. പിന്നീട് 1917 ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസം എന്ന മനോഹരമായ മാനവിക സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതും ശിഥിലമായെങ്കിലും ലോകത്തെങ്ങുമുള്ള മനുഷ്യവിമോചന സ്വപ്നങ്ങളുടെയെല്ലാം ആവേശമാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.